Hi friends, I am Abhijit, Nature Sales, in episode. So, in this video, we will talk about wall paintings. So, I have done a little bit of work in my house. അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഡ്രോയിങ്സ് ചെയ്യാ എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ ഇത് രണ്ട് പാർട്സ് ആയിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്സിൽ നമ്മുടെ വീട്ടിലുള്ള പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കാണിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നും അതിന്റെ പെയിന്റ് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്നൊക്കെയുള്ള വീഡിയോ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം. അപ്പം ആദ്യം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ നമ്മളൊരു ബുദ്ധനെ വരച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കും ആദ്യം കാണിക്കുന്നത്. നോക്കൂ, നമ്മുടെ ബുദ്ധൻ. ഈ ബുദ്ധനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാനേ ഉള്ളൂ. നമ്മൾ ബ്ലാക്ക് കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. തന്നെയല്ല, ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കോമ്പസ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. കോമ്പസ് സെൻറ്ററിൽ കുത്തിയിട്ട് ഫുൾ വൈഡാക്കി വെച്ചിട്ടാണ് നമ്മളിത് വരച്ചത്. ഈ റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. നമുക്കൊന്നില്ലെങ്കിൽ കാർബോഡി ഇതിൻ്റെ ഈ ഷേപ്പ് വെട്ടിയിട്ട് നമുക്ക് സ്കെച്ച് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് വരയ്ക്കാനുള്ള വലിയ ഡിസൈൻ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടും ഇല്ല, ഓവർ കളറും ഇല്ല. അപ്പം നമുക്കിത് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ട്രൈബൽ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ട്രൈബൽ പെയിൻറ്റിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ആദിവാസി പെൺകുട്ടികൾ, കുറച്ച് ആദിവാസി പെണ്ണുങ്ങളെ വരച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ വരച്ചത് ഇതൊന്നും നമ്മൾ കാണുമ്പോൾ ഓർക്കുന്ന വലിയ സംഭവമാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു കാർബോർഡ്, ഇതുപോലുള്ള കാർബോർഡിൽ ഒറ്റ ഷേപ്പാണ്, ഇതിനെല്ലാത്തിനും ഒരു ഷേപ്പാണ്. ഈ ഷേപ്പ് ഇതുപോലെ നമ്മൾ കൈയൊന്നും ഇല്ലാതെ, കൈയും കാലില്ലാതെ ഷേപ്പ് മാത്രം വെട്ടിയെടുക്കണം. ഷേപ്പ് മാത്രം വെട്ടിയെടുത്തിട്ട് നമ്മൾ തന്നെയാണ് പിന്നെ കൈയും കാലും വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ കൈയും കാലം വരയ്ക്കുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നമ്മുടെ കൈയും കാലും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവരുടെ ഈ കൈയും കാലും വരയ്ക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ ഡിഫറെൻ്റ് പെയിൻസ് വേറെ പല കളർ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കും, കണ്ടോ. ഇതുപോലെ നമ്മൾ ട്രൈബൽ പെയിൻറ്റിങ്സ് മേടിക്കണമെങ്കിൽ എന്തായാലും 200 രൂപയുടെ എബോ ആവും മേടിക്കണമെങ്കിൽ. ഇതിപ്പോൾ നമ്മളൊരു പെയിൻറ്റ് ഒരു 90 രൂപയുടെ ഒരു ആക്രിലിക് പെയിൻറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്കിപ്പം ഞാൻ 2 വർഷമായി ആ പെയിൻറ്റ് വാങ്ങിയിട്ട്. നമ്മൾ കുറച്ച് വെച്ചാലേ ഉപയോഗിക്കത്തുള്ളൂ, ഒത്തിരി കലക്കി അടിക്കുമല്ല. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കുന്നത്. അപ്പം പെയിൻറ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിനകത്ത് കാണിക്കാം എങ്ങനെയാണ് പെയിൻറ്റ് അടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് നമ്മളങ്ങനെ നമ്മൾ തന്നെ ചെയ്തതാണ്. അടുത്ത നമ്മൾ കാണുന്നത് നമ്മൾ പെൻഗ്വിൻസിനെ വരച്ചിട്ടുണ്ട്. പെൻഗ്വിൻസ്, ഈ പെൻഗ്വിൻ നോക്കിയേ, ലൈൻ ലൈനായിട്ട് നടന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു ഇതാണ്. ഇതെൻ്റെ അനീതിയുടെ കലാവിരുതാണ് കേട്ടോ, അവളാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു എങ്ങനെയാണ്, നമ്മൾ ഒരു കാർബോർഡിൽ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വെട്ടിയെടുത്തു. ഇതിൻ്റെ ചുണ്ടൊന്നും ഇല്ല, ചുണ്ടും കാലും ഒന്നും ഇല്ലാതെ ഒരു ഔട്ട്ലൈൻ വെട്ടിയെടുത്തു. ഈ ഔട്ട്ലൈൻ വെട്ടിയെടുത്ത് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭിത്തിയെ വരയ്ക്കാൻ പറ്റും. നമ്മൾ കൈകൊണ്ട് വരയ്ക്കുമ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഔട്ട്ലൈൻ വരച്ച് ഒരു മാർക്കർ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പെയിൻറ്റ് അടിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബ്ലാക്കും പിന്നെ നമ്മുടെ ഒരു ബ്രൗണിഷ് കളറുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതലും നമ്മളുണ്ടല്ലോ ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലാക്ക് കളർ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കണം. അപ്പോഴേ ഉള്ളൂ നല്ല ഒരു എറുപ്പ് കിട്ടത്തുള്ളൂ. ആ പിക്കിന് ഒരു അട്രാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ കൂടുതൽ യൂസ് ചെയ്യണം. അങ്ങനെ വരച്ചൊരു നമ്മുടെ പെൻഗ്വിൻ്റെ പടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അടുത്തത് നമ്മൾ വീണ്ടും സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ നമ്മളൊരു ആനക്കുട്ടി, മുകളിലല്ല കേട്ടോ, അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയ ആനക്കുട്ടിയെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ചെറിയ പിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് വരയ്ക്കാനും പറ്റും. എല്ലാവർക്കും വരയ്ക്കാം, വലിയ പാടൊന്നും ഇല്ല. ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, ബ്ലാക്ക് കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ മേളിലൊക്കെ ഇതുപോലുള്ള ചെറിയ പടങ്ങളാണ് എപ്പോഴും നല്ലത്. ഇത് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് തുടക്കാർക്ക് പോലും കൂടി എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർബോർഡ് വെട്ടിയാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ പിന്നെ വേറെ പെയിൻറ്റിങ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലാക്ക് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ഈ ഒരു രൂപം ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്താ പെയിൻറ്റും യൂസ് ചെയ്യേണ്ട, ഒന്നും യൂസ് ചെയ്യേണ്ട, ആർക്ക് വേണം വരയ്ക്കുകയും ചെയ്യാം. അടുത്തത് എൻ്റെ അനിയത്തി ആദ്യമായിട്ട് ഞങ്ങൾ ഭിത്തിയിൽ ഒരു പടം വരച്ച് നോക്കിയതാണ്. അത് നമ്മുടെ ഒരു ഒരു മരമാണ്. ആ മരത്തിൽ ഇല നമ്മൾ ലവ് ചിഹ്നത്തിന് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് കുരുവികൾ, രണ്ട് കിളികൾ ഇരിക്കുന്ന ഒരു ഒരു പിക്ചറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലായത് നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്, നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. പിന്നെ തന്നെയല്ല വരച്ച് നല്ല ലുക്ക് വന്ന് മനസ്സിലായി. ഇവിടുന്നാണ് നമ്മുടെ തുടക്കം ഈ പടത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ജസ്റ്റ് നോക്കണം. പക്ഷേ ആദ്യം നമ്മൾ ഭിത്തിയെ വരച്ച് നോക്കരുത്, അങ്ങനെ കുളവായാലോ. അപ്പോൾ ആദ്യം നമ്മൾ വേറെ ഇവിടെ വളച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഭിത്തിയിലേക്ക് പോകാനായിട്ട്. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, വലിയ സീനൊന്നും ഇല്ല. നമ്മുടെ വീട്, നമ്മുടെ ഭിത്തി, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ വരച്ചൊരു പടമാണ്. പക്ഷേ ആ പടത്തിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു അബദ്ധം
ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അപ്പൊ അത് നിങ്ങളെ കാണിക്കാം ഞാൻ. നമ്മൾ ഇത് ഞാൻ ഒരു ഡ്രീം കാസ്റ്റർ വരച്ചതാണ് ഇത്. അപ്പൊ ഞാൻ അതിന്റെ ടോപ്പ് പോർഷൻ ഒക്കെ നമ്മുടെ കോമ്പസ് ഒക്കെ വെച്ച് നല്ല പെർഫെക്റ്റിലാണ് വട്ടമൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അലങ്കാര പണിക്ക് കുറച്ച് കൊത്തുപണി ഗുണം ചെയ്ത് കൊത്തുപണി ചെയ്ത് വന്നപ്പോ എന്ത് ചെയ്തു അതിന് പിന്നെ പെയിന്റ് സ്പ്രെഡായി, പിന്നെ അതൊരു താഴേക്ക് വന്നൊരു ഷേപ്പില്ലാതായിപ്പോയി. അപ്പൊ നമ്മൾ ഭിത്തിയെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പടം വൃത്തിയായി കഴിഞ്ഞാൽ വീണ്ടും കൊത്തുപണി ചെയ്ത് അതിനെ വൃത്തികേടാക്കാതെ നോക്കണം. നമ്മൾ സിമ്പിൾ രീതിയിൽ വേണം ഭിത്തിയെ വരയ്ക്കണം. കാരണം നമ്മൾ ആദ്യം തുടക്കക്കാരാണ്, അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഭിത്തിയെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒത്തിരി കൊത്തുപണി ഒന്നും ചെയ്യാതെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വേണം പിന്നെ വലുതിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ എല്ലാവരും സിമ്പിൾ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് വരയ്ക്കാനായിട്ട്, കൊത്തുപണി ചെയ്യാൻ പോകരുത് ഓവറായിട്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്റ്റെയറിലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെയും സൈഡിലായിട്ട് നമുക്ക് ഇത് നമ്മളിപ്പോൾ ഉറുമ്പിനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെറിയ ചെറിയ ഡിസൈൻസ് ആണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഉറുമ്പ് ഇങ്ങനെ കുഴൽ ഊതിക്കൊണ്ട് പോകുന്ന ഒരു ഒരു ഡിസൈൻ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിപ്പം ഇതൊരു കാർബോർഡാണ്, ഈ കാണുന്ന ഒരു കാർബോർഡ് വെട്ടിയിട്ടും ഈ തല ഈ റൗണ്ട് ഷേപ്പ് വേറൊരു കാർബോർഡുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ മേലിലോട്ട് കാണുന്ന ഡിസൈനൊക്കെ മാർക്കർ കൊണ്ട് വരച്ചു. നമുക്ക് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മളിതിനകത്ത് ബ്ലാക്കും റെഡും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മേളിൽ വരാൻ വരച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഇതും കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ, കൊള്ളാം. മേളിൽ വരെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അനിയത്തി വരച്ച ഒരു മിക്കി മൗസ് ആണ്. ഇത് അവൾ തന്നെ സ്വന്തമായിട്ട് ആ പടമൊക്കെ വരച്ച് നമ്മളൊന്ന് നമുക്ക് പറ്റുമെന്നുള്ള തോന്നൽ വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു, അവൾ കൈകൊണ്ട് തന്നെ വരച്ചതാണ്. ഇത് കാർബോർഡ് വെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. മിക്കി മൗസ് ഇത് സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ പെയിൻറ്റിങ്സ് ഒക്കെ ഏകദേശം ഒരുമാതിരി കവർ ചെയ്തു. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ അനീത് തന്നെ വരച്ച ഒരു ബോട്ടിൽ ആർട്ടിലുള്ള ഒരു ടോമാഞ്ചിറയുടെ പടമാണ്. ഇത് അവൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ഇതെല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ അവൾ വരച്ചതാണ്. എല്ലാവരും ചോദിക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ചതാണോ സ്റ്റിക്കർ ഒട്ടിച്ചതാണെന്ന്, ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതല്ല. നമ്മൾ ഈ വരച്ചിരിക്കുന്ന പടം ഒന്നും സ്റ്റിക്കർ ഒട്ടിച്ചതല്ല, നമ്മൾ സ്വന്തമായിട്ട് വരച്ചതാണ്. നമ്മൾ ഈ കാർബോർഡൊക്കെ വെട്ടി നമ്മൾ ശ്രദ്ധിച്ച് വരച്ചാൽ മതി, ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരയ്ക്കാൻ പറ്റും. നമുക്കൊന്നും വരച്ചില്ലാത്ത നമുക്ക് ഇത്രയും വരും നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഇതുപോലുള്ള നല്ല നല്ല പിക്ചേഴ്സ് നമ്മുടെ വീട്ടിൽ വരച്ച് വീടെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല പൊളിയാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പാട്ടിൽ നമ്മൾ എങ്ങനെ ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്യാം, പെയിൻ്റ് എങ്ങനെ മിക്സ് ചെയ്യാം, ഏത് ബ്രഷ് യൂസ് ചെയ്യണം, ഏത് പെയിൻറ്റ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ടാറ്റ.